ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വെറും 2 മിനിറ്റ് ഉണ്ട്, നമുക്ക് എങ്ങനെ ബേൽപൂരി തയ്യാറാക്കാമെന്ന് നോക്കാം. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിതിനെ എടുത്തിട്ടുള്ളത് ഹൽദിറാമിൻ്റെ ബേൽപൂരിയുടെ ഒരു മിക്സാണ്. അപ്പോൾ ഞാനത് പൊട്ടിച്ചിട്ടുണ്ട്. അതിനകത്ത് ബേൽപൂരിയുടെ ഒരു മിക്സും അതുപോലെ തന്നെ 3 ടൈപ്പ് സോസുമാണ് ഈ ഒരു ബോക്സിനകത്തുള്ളത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. ഈ 3 സോസ് എന്ന് പറഞ്ഞത്, 1 ടാമറിൻ്റെ ഒരു സോസാണ്, പിന്നെ ഒരു റെഡ് സോസാണ്, അതുപോലെ തന്നെ ഒരു ഗ്രീൻ സോസും. ഇങ്ങനെ 3 സോസാണ് ഈ ഒരു ബൗളിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ആ ബൗളിൽ തന്നെ മിക്സ് ചെയ്ത് കഴിക്കാനുള്ള ഒരു സ്പൂൺ പോലെ 2 എണ്ണം കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ആ ഒരു പാക്കറ്റ് ബേൽപൂരിയുടെ ഒരു മിക്സ് പൊട്ടിച്ച് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഉള്ളി, വലിയ ഉള്ളി, അതായത് സവാള, ഒരു അരമുറി സവാള ഞാൻ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു അരമുറി തക്കാളിയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില. മല്ലിയില നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. നല്ല ഇഷ്ടമുള്ളവർക്ക് കുറേ ഇടാം, അല്ല അത്ര ഇഷ്ടമല്ലാത്തവർക്ക് കുറച്ചിട്ടാൽ മതി. പിന്നെ അതുപോലെ തന്നെ എരിവ് വേണ്ടവർക്ക് നമുക്ക് പച്ചമുളകും കൂടെ ഇടാം കേട്ടോ. ഇതിൽ കട്ട് ചെയ്ത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി ഇടാം. അപ്പോൾ ഞാനത് കുട്ടികൾക്ക് കൊടുക്കാനുള്ളതുകൊണ്ട് ഞാനത് ഇടുന്നില്ല. പിന്നെ ഇതിലേക്ക് ആ 3 ടൈപ്പ് സോസും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. ചെറിയ വീഡിയോ ആണ് കേട്ടോ, പക്ഷേ നല്ല ടേസ്റ്റുള്ള സംഭവമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്നൊക്കെ നമുക്ക് കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ ഇട്ട് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബൈ ബൈ.